നമസ്കാരം. ലെച്ചോ സ്റ്റോറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 19 വായനാദിനം. നമുക്ക് വായനാദിന സന്ദേശം നൽകുന്നത് അധ്യാപകനും പ്രഭാഷകനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ചുനക്കര ജനാർദ്ദനൻ നായർ. ജൂൺ 19 വായനാദിനമാണ്. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മഹാനായ ഇ എൻ പടിക്കൽ സാറിൻ്റെ ചരമദിനം. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചത്. അന്നു മുതൽ കേരള സർക്കാർ ഓരോ ജൂൺ 19 വായനദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രസ്ഥാനക്കാരും രാഷ്ട്രീയക്കാരും ഈ ദിനം സമുചിതമായി ആചരിക്കുന്നു. വായിച്ച് വളരുക എന്നതാണ് സാറിൻ്റെ സന്ദേശം. അതാണ് ഈ വായനദിനങ്ങളിലെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. വായിച്ചാരേ വളരും. സാർ, ഗ്രന്ഥപാരായണമാണ് ആവശ്യമായ ഘടകം. ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകമാണ് ചങ്ങാതി. നല്ല അഭിപ്രായങ്ങളും ആശയങ്ങളും അതിലുണ്ടാവും. അതിൻ്റെ സാരാംശങ്ങൾ എടുക്കാൻ കഴിയണം. ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയണം. രണ്ടു തരം വായനയുണ്ട്. ഓടിച്ചോടിച്ച് പോകുന്ന വായന, എല്ലാം മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ രണ്ടാമതൊരു വായനയുണ്ട്, അതാണ് ഹൃദിസ്ഥമായ വായന. കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കുക. ആ വായനയ്ക്കാണ് പുസ്തകം ഉപയോഗിക്കേണ്ടത്. പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, പത്രമാസികകളും മറ്റ് പല മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞെങ്കിലേ വളരാൻ പറ്റൂ. ലോകത്ത് പല പരിവർത്തനങ്ങൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സ്വീകരിച്ച് അറിവിനെ പുതുക്കണം. അതിന് വായനയാണ് ഏറ്റവും വലിയ ഔഷധം. അതുപയോഗിക്കാൻ കഴിയുന്ന ആളാണ് ഏറ്റവും വലിയ മനുഷ്യൻ. അതുകൊണ്ടാണ് വായന ദിനത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. കഴിഞ്ഞ 2 വർഷമായി കേന്ദ്ര ഗവൺമെൻറ്റും ഈ തത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് റീഡ് ആൻഡ് ഗ്രോ. വായിച്ച് വളരുക എന്നത് ഇംഗ്ലീഷാണ്. റീഡ് ആൻഡ് ഗ്രോ ഇന്ത്യ ഒട്ടുക്കും വ്യാപിപ്പിക്കാനായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിനോടകം തന്നെ അവർ സർക്കുലർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ 2 കൊല്ലമായി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും റീഡ് ആൻഡ് ഗ്രോ, വായിച്ച് വളരുക എന്ന സന്ദേശം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദിനത്തിൽ എന്താ പ്രത്യേകം ചെയ്യാനുള്ളത്? സ്കൂൾ ലൈബ്രറികൾ തുറക്കണം. കുട്ടികളെല്ലാം ഓരോ പുസ്തകം ഒന്ന് സ്വന്തമാക്കി വായിച്ചുകൊണ്ട് പോകണം. ഗ്രാമീണ വായനശാലകൾ 10,000-ത്തോളമുണ്ട്. കൂടുതൽ പ്രവർത്തനക്ഷമമാക്കണം. വായന ഉത്സവം സംഘടിപ്പിക്കണം. പുസ്തകങ്ങളുടെ എക്സിബിഷൻ പ്രദർശനം സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കണം. വായന ജാഥ പറ്റുമോ എന്ന് ആലോചിക്കണം. ഒരു ദിവസം വൈകുന്നേരം കുട്ടികളെല്ലാം കൂടി നടക്കുക. മുദ്രാവാക്യം ഒന്നേ ഉള്ളൂ, വായിച്ച് വളരുക. സാറന്മാരും കൂടെ ഉണ്ടാവും. ഒക്കെപ്പാടൊരു വായന ഉത്സവം. ഈ വർഷത്തെ ജൂൺ 19 ഒന്നാന്തരം വായന ഉത്സവമായി തീരട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. ഇതിന് കാരണക്കാരനാരാണ്? നമ്മുടെ ജില്ലയാണ് ആലപ്പുഴ. അവിടെ ഒരു പ്രദേശമാണ് കുട്ടനാട്. ആ വെള്ളക്കെട്ടിലുള്ളൊരു ഗ്രാമമാണ് നീലംപേരൂർ. ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് പുഴവാദ് നാരായണ പണിക്കർ. ചെറുപ്രായത്തിലെ നാട്ടുകാരെ വായിപ്പിക്കാൻ ശ്രമിച്ചു. ചെറിയൊരു വായനശാല അവിടെ നിന്ന് ആരംഭിച്ചു. അതേ പേരുടെ അധ്യാപകനായി. അങ്ങനെയാണ് അമ്പലപ്പുഴയിൽ വരുന്നത്. അമ്പലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. പിന്നീട് ഇങ്ങോട്ട് അവിടെയാണ് ഒരു വായനശാല സ്ഥാപിച്ചത്, പി കെ മെമ്മോറിയൽ എന്ന ശാല. പി കെ എന്ന് പറയാനുള്ള വലിയൊരു എഴുത്തുകാരനായിരുന്നു. അമ്പലപ്പുഴക്കാരനാണ്. ആ ഓർമ്മയ്ക്കാണ് വായനശാലയ്ക്ക് പി കെ എന്ന് പേരിട്ടത്. പി കെ മെമ്മോറിയൽ എന്ന് പേരിടാനുള്ള കാരണം അതാണ്. അത് ഒന്നാം നമ്പർ വായനശാലയായിട്ട് മാറി. അന്ന് തിരുവിതാംകൂർ സംസ്ഥാനം, കൊച്ചി സംസ്ഥാനം, മലബാർ മദ്രാസിൻ്റെ ഭാഗം, 3 മേഖലകളായി കേരളം മാറിയിരുന്നു. തിരുവിതാംകൂറിലെ വായനശാല തുടങ്ങി. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല പണിക്കർ സാർ. 47 വായനശാലകൾ അറിയപ്പെട്ടതെന്നുണ്ടായിരുന്നു. 1945 സെപ്റ്റംബറിൽ ഈ വായനശാലക്കാരെ വിളിച്ചു കൂട്ടി. അങ്ങനെയാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം വരുന്നത്. അങ്ങനെ രൂപം കൊടുക്കുന്നു. തിരുവിതാംകൂർ പിന്നീട് തിരുക്കൊച്ചിയായപ്പോൾ
അതിൻ്റെ പേര് മാറി തിരുക്കൊച്ചി ഗംസാല സംഘം. 1956 നവംബർ 1 മൂന്നായി മുറിഞ്ഞ കേരളം ഒന്നായി തീർന്നു കേരളം. അപ്പോൾ സംഘത്തിൻ്റെ പേര് മാറി കേരള ഗംസാല സംഘം. ഈ കാലഘട്ടങ്ങളിലെല്ലാം പണിക്കര് സാറായിരുന്നു എൻ്റെ സെക്രട്ടറി. നാട്ടമ്പാടും കഷ്ടപ്പെട്ട് നടന്നുപോയി. കുഗ്രാമങ്ങളിൽ, മലമടക്കുകളിൽ, തീരപ്രദേശങ്ങളിൽ ഒക്കെ പോയി ജനങ്ങളെ സംഘടിപ്പിച്ച് സ്ഥലം കണ്ടെത്തി, കെട്ടിടം സൗകര്യപ്പെടുത്തി, പുസ്തകങ്ങൾ സംഭരിച്ച് വലിയ വലിയ വായനശാലകൾ സ്ഥാപിച്ചു. ഇപ്പോൾ അത് 10,000-ത്തോളം വരും. അദ്ദേഹം അന്തരിക്കുമ്പോൾ കേരളത്തിൽ 7,000 വായനശാലകളുണ്ടായിരുന്നു. സംഘത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞപ്പോഴാണ്, വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സ്ഥാപിച്ചതാണ് കാൻഫക്ഷ്, കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി. അതിൻ്റെ അമരക്കാരനും അദ്ദേഹം തന്നെയായിരുന്നു. ഇത്ര എഴുത്തുകാരെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നറിയുമോ? പണ്ടൊക്കെ പുസ്തകം ചിലവാക്കാൻ പ്രയാസമായിരുന്നു. നല്ല പുസ്തകം പോലും വാങ്ങാനും വായിക്കാനും ആളില്ല. വായനശാല വന്നപ്പോഴോ ഏത് പുസ്തകവും നല്ലതാണെങ്കിൽ 2,000 കോപ്പി അപ്പം ചിലവാകും, വായനശാലകൾ വാങ്ങും. എഴുത്തുകാർക്കങ്ങനെ വലിയ സൗകര്യമായി. ധാരാളം എഴുത്തുകാരുണ്ടായി, ബാലവിഭാഗമുണ്ടായി, വനിതാ വിഭാഗമുണ്ടായി. അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഫലമായിട്ട് ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനവും നാട്ടും പുറത്തെ സർവകലാശാലയായിട്ട് മാറി. അങ്ങനെ ലോകത്തൊരു സ്ഥലത്ത് നടന്നിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതിൻ്റെ ആളാണ് മഹാനായ B.N. പടിക്കർ. അതുകൊണ്ടാണ് അതിൻ്റെ സ്മരണ എക്കാലവും വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 100 വർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ സർക്കാർ അതിൻ്റെ ഒരു സ്റ്റാമ്പ് ഇറക്കി, തപാൽ സ്റ്റാമ്പ് ഇറക്കി, P.N. പടിക്കർ സാറിൻ്റെ പടം വച്ചിട്ട്. അത് ചുരുക്കമുള്ള ആൾക്ക് മാത്രം കിട്ടുന്ന പ്രാധാന്യമാണ് സ്റ്റാമ്പ്. പണിക്കർ സാറിൻ്റെ പേരിൽ സ്റ്റാമ്പും വന്നു. ഇന്നും അദ്ദേഹം ഒരു മരണാനന്തര ബഹുമതി, ഒരു പത്മശ്രീക്കെങ്കിലും അർഹനാണ്. കാര്യം നാം മറക്കണ്ട, ഇതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് June 19. കുട്ടികളും മുതിർന്നവരും മറ്റുള്ളവരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു ആയുധമാണെന്ന് പറയേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ നോളജ് ഇസ് പവർ, അറിവാണ് ശക്തി എന്ന് പറയാനുള്ള കാരണം. സാറിൻ്റെ മുദ്രാവാക്യമാണ് വായിച്ച് വളരുക. തുടർന്ന് പറയുന്നു, ചിന്തിച്ച് വിവേകം നേടുക. ഈ രണ്ടും നമുക്ക് പ്രാവർത്തികമാക്കാൻ ഈ ദിനം മുതൽ അങ്ങോട്ട് ശ്രമിക്കാം. പരമാവധി വായിക്കാം, മറ്റുള്ളവരെ വായിപ്പിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ വായനാ വിപ്ലവത്തിലൂടെ ഒരു നവകേരളം, സാക്ഷര കേരളം, സുന്ദര കേരളം കെട്ടിപ്പടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം.